Let's go. എനിക്കിവിടെ മതി. മാജിക് റേഡിയോയുടെ മാന്ത്രിക കോടറിയുന്ന ഇവിടെ ഓ ഇങ്ങേരുടെ കൂർക്കം വലി. ഇത് ഇങ്ങനെ പോയാൽ നമ്മുടെ ബോസ് നമ്മളെ വലിച്ച് മൂക്കി കയറ്റു എന്നാ തോന്നേ. അങ്ങേര് കിടന്ന് വലിക്കട്ടെ, നമുക്ക് ആ സമയത്ത് കൈരേഖ നോക്കി കളിക്കാം. ഞാൻ നീളമുള്ള വല്ലതും കിട്ടുമോ എന്ന് നോക്കട്ടെ. സീം കെയർഫുൾ. അവർ അണ്ടർഗ്രൗണ്ടിലാണ്, നമുക്ക് ഉടനെ പുറപ്പെടണം. ഞങ്ങളും വരുന്നു. ഞങ്ങൾ ഇതുവരെ അണ്ടർഗ്രൗണ്ടിനെ കണ്ടിട്ടില്ല. അതെ, ഞാനും കണ്ടിട്ടില്ല. 500 കിലോമീറ്റർ നമ്മൾ എങ്ങനെ പോവും? ഹെലികോപ്റ്റർ. എന്റെ ഹെലികോപ്റ്ററിൽ 19 കൊല്ലം പഴക്കമുള്ളതാ, എന്നാലും അത് വർക്ക് ചെയ്യും. തലക്കെറിഞ്ഞ് എന്നെ ബോധം കെടുത്തിയിട്ട് മാജിക് റേഡിയോ സ്വന്തമാക്കാനുള്ള പ്ലാൻ ആയിരുന്നല്ലേ. ഇനി ഞാൻ വെച്ച് താമസിപ്പിക്കില്ല സെയിം. ഇനി നിന്നെ ഞാൻ അനങ്ങാൻ വിടില്ല. എനിക്ക് ഇവിടെ മതി. നീ എനിക്കൊരു ഭീഷണിയാണ്. അയ്യോ സെയിം, ഇയാൾ നിന്നെ വല്ലതും ചെയ്യുമോ? ഓടി രക്ഷപ്പെടൂ സെയിം, പ്ലീസ്. ഈ ടണലിൽ എങ്ങോട്ട് ഓടിയാലും ഇവിടെ തന്നെ എത്തും. അങ്ങനെയാ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താ രണ്ടുപേരും അടക്കം പറയുന്നത്? പുതിയ വല്ല പ്ലാനും തയ്യാറാക്കുകയാണോ? എങ്കിലത് നിങ്ങളുടെ അവസാനത്തെ പ്ലാൻ ആയിരിക്കും. മറക്കണ്ട, വാടാ. അവിടെ നിൽക്ക്, ഒരടി മുന്നോട്ട് വന്നു പോവരുത്. ഇവനെ ഞാൻ പൂട്ടിയിടുന്ന സ്ഥലം നീ കാണാൻ പാടില്ല. അവിടെ നിന്ന് അനങ്ങി പോവരുത്. അവസാനം നമ്മൾ തന്നെയേ വിജയിക്കൂ. അന്തിമ വിജയം നിങ്ങൾക്കോ? എന്റെ ഈ ടണലിനകത്തോ? ഐസാ, പേടിക്കരുത്, ഞാൻ തിരിച്ചു വരും, ഉറപ്പായും തിരിച്ചു വരും. ഇല്ല, ജെയിമിന് തിരിച്ചു വരാൻ കഴിയില്ല, അയാൾ അതിന് സമ്മതിക്കില്ല. അയ്യോ, ഇതെന്താ? ആകാശത്തും കട്ടറുണ്ടോ? ഇതിലും വേഗം ഒരു ഓട്ടോ വിളിച്ചു പോകുന്നതായിരുന്നു. എടോ, ഈ ഹെലികോപ്റ്ററിനെ അപ്പൂപ്പനേക്കാളും പ്രായമുണ്ടെന്നാ തോന്നുന്നത്. ഇതിന്റെ വാതിലൊക്കെ ഇപ്പൊ ഇളകി വീഴും. എനിക്ക് പേടിയായിട്ട് വയ്യ. ഒന്ന് പേടിക്കാതിരിക്കടോ, ഒന്നും സംഭവിക്കില്ല. വീണാ താഴെ ഉണ്ടാവും. ആ, താഴെ ഉണ്ടാവും, അത് ശരിയാ. പക്ഷെ ചമ്മന്തി പോലെ ആവും എന്ന് മാത്രം. ഇതെന്തൊരു തണുപ്പാ. ആ എ സി ഒന്ന് ഓഫ് ചെയ്യൂ സയന്റിസ്റ്റ് അപ്പൂപ്പാ. ഇതിനകത്തോ? അത് വർക്ക് ചെയ്യാതായിട്ടേ 5 കൊല്ലമായി. പിന്നെന്താ ഈ തണുപ്പ്? എടോ, നമ്മള് റോഡിലല്ല ആകാശത്ത് കൂടിയാ പോകുന്നത്. മുകളിൽ എത്തുമ്പോ തണുപ്പ് കൂടും. എന്റെ സാറേ, സാറ് ധാരോടായി പറയുന്നേ. ഇവൻ ജന്മനാ മണ്ടനാണ്. എന്നെ പോലെ ഇവന് ബുദ്ധി ഇല്ലെന്ന് സാറിന് അറിയില്ലേ? എ സി ഇട്ടത് കൊണ്ടാണ് പോലും തണുപ്പ്. മണ്ടൻ. ഞാൻ അങ്ങനെ വിചാരിച്ചു പോയടോ, താൻ ക്ഷമിച്ചു കളാ. എടോ, ഇത്രയും വലിയ ഫാനെ ഇത്രയും വലിയ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരുന്നാ പിന്നെ തണുക്കാതിരിക്കോ? അതുകൊണ്ടല്ലേ തണുക്കുന്നത്. അത് ശരിയാണല്ലോ. ആ, അതാ ഞാൻ പറഞ്ഞത് നിനക്ക് എന്റെ അത്ര ബുദ്ധിയില്ലെന്ന്. അപ്പൂപ്പാ, അപ്പൂപ്പാ. യെസ്. ഈ ഹെലികോപ്റ്ററിന് മുന്നിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഫാൻ ഒന്ന് ഓഫ് ചെയ്യാവോ? ഭയങ്കര തണുപ്പ്. അല്ലേലും ഇവിടെ ഇപ്പൊ എന്തിനാ ഫാൻ? വെറുതെ കറണ്ട് കളയാനായിട്ട്. ഈ രണ്ടെണ്ണത്തിനെ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി മിസ്റ്റർ? ഒന്നും പറയണ്ട അപ്പൂപ്പ, കൂലി കൊടുക്കണ്ടല്ലോ എന്ന ഒരൊറ്റ കാരണം കൊണ്ടാ രണ്ടിനെ നിർത്തിയിരിക്കുന്നത്. എന്നാലും ഇതുപോലുണ്ടോ വിഡ്ഢികള്? ഫാൻ ഓഫ് ചെയ്യണമെന്ന്
പണ്ടന്മാരാണെങ്കിലും അവര് പറയുന്നതിൽ കാര്യമുണ്ട് കേട്ടോ. എനിക്കും തണുക്കുന്നുണ്ട്. അവന്മാര് പറഞ്ഞത് കേട്ട് ഓഫ് ചെയ്യൊന്നും വേണ്ട, കുറച്ച് സ്പീഡ് കുറച്ചാ മതി. ഇവന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല, താൻ അവരെക്കാളും വലിയ മണ്ടനാ. ദേ എന്നെ മണ്ടനെന്ന് വിളിച്ചാറുണ്ടല്ലോ, ഒറ്റ വീട്ടിൽ തീർത്തുള്ള ഞാൻ. ഞാൻ അത്രയ്ക്ക് മണ്ടനൊന്നും അല്ല. വിമാനം ഓടിക്കുന്ന എന്നെ വെടിവെച്ച് കൊല്ലാൻ പോകുന്നെന്ന് മരമണ്ടൻ. അടങ്ങിയിരിക്കണോ, നമ്മൾ എത്താറായി. പട്ടിക്കൂടിനുണ്ടാവും ഇതിനും വലിപ്പം, രക്ഷയില്ല. ഐസയെ സമാധാനിപ്പിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എവിടുന്ന് രക്ഷപ്പെടുക എന്നത് അത്ര എളുപ്പമല്ല. എന്റെ സൂപ്പർ വാച്ച് കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു. വരട്ടെ, എന്തെങ്കിലും വഴി തെളിയും. എഴുന്നേൽക്ക്. അയ്യോ, പറഞ്ഞത് കേട്ടില്ലേ, എഴുന്നേൽക്കാൻ. എന്റെ കൂടെ വരൂ, കരഞ്ഞു ബഹളം വെച്ച നിന്നെ ഞാൻ കൊന്നുകളയും. ഇല്ല, നിങ്ങൾ എന്നെ കൊല്ലില്ല. എനിക്കല്ലേ മാന്ത്രിക കോഡ് അറിയൂ. അത് ഞാൻ പറയുന്നത് വരെ നിങ്ങൾ എന്നെ ഒന്നും ചെയ്യില്ല. ഓഹോ, അപ്പൊ നീ ബുദ്ധിമതിയാണ്, നിനക്ക് കാര്യങ്ങൾ അറിയാം. എങ്കിൽ ഇനി വെച്ച് താമസിപ്പിക്കാതെ ആ കോടങ്കിളിനോട് പറയൂ. ഐസ, ഞാൻ പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കൊല്ലും എന്ന് പേടിച്ചിട്ടല്ല. ആ മാജിക് റേഡിയോ സ്വന്തമായാൽ നിങ്ങൾ ഈ ലോകം നശിപ്പിക്കും. അതിന് ഞാൻ സമ്മതിക്കില്ല. ഓഹോ, അപ്പൊ നീ ലോകത്തോട് മുഴുവൻ സ്നേഹമുള്ള കുട്ടിയാണല്ലേ. മര്യാദയ്ക്ക് ആ കോഡ് പറഞ്ഞു തന്നോ, അല്ലെങ്കിൽ നിന്റെ കണ്ണുകൾ ഞാൻ ചൂടുന്നെടുക്കും, കൈയും കാലും തല്ലി ഓടിക്കും. ഇവളെ ഭയപ്പെടുത്തണം, എങ്കിലേ ഇവളെ മാന്ത്രിക കോഡ് പറയൂ. വേദനിപ്പിച്ചാൽ കാര്യം നടക്കില്ല, അവൾക്ക് വല്ലതും സംഭവിച്ചാ പിന്നെ. ഒരിക്കലും ഈ മാജിക് റേഡിയോ ഉപയോഗിച്ച് എനിക്ക് ലോകം കീഴടക്കാൻ സാധിക്കില്ല. ഏയ്സ, സോറി, അങ്കിള് ദേഷ്യം വന്നപ്പോ പറഞ്ഞു പോയതാ. വരൂ, നമുക്ക് വല്ലതും കഴിക്കാം, വിശക്കുന്നില്ലേ? വാ. ഇതൊക്കെ ഹെൽഡന്റെ അഭിനയമാണ്, സൂക്ഷിക്കണം. എടാ, നിനക്കൊരു സത്യം അറിയണോ? എന്താടാ, നമ്മുടെ ബോസ് നമ്മളെക്കാളും മണ്ടനാടാ. ആ കാര്യത്തിലെങ്കിൽ അങ്ങേരുടെ മുന്നിലെത്താൻ കഴിയുന്നാ ഞാൻ വിചാരിച്ചത്. അവിടെയും നമ്മൾ തോറ്റു. നമ്മൾ എത്താറായെന്ന് പറഞ്ഞിട്ട് നേരം കുറെ ആയല്ലോ, ഇതുവരെ എത്തിയില്ലേ? എന്റെ സാറേ, ഇതിന് വിമാനം എന്ന പേരേ ഉള്ളൂ. നാലു പേരും കൂടെ വല്ല സൈക്കിളും വടയ്ക്കെടുത്ത് ചവിട്ടി വിട്ടിന് വന്നിരുന്നെങ്കിൽ എപ്പോഴേ എത്തിയേനെ. യെസ്, നമ്മൾ എത്തി. അതാ ടണൽ, നമ്മളത് കണ്ടെത്തി കഴിഞ്ഞു. എടോ, നിന്നെ സ്കൂളിൽ നിന്ന് ടൂറിന് കൊണ്ടുവന്നതല്ല അവന്റെ ഒരു തുള്ളിച്ചാട്ടം. നമ്മൾ വന്നിരിക്കുന്നതേ ഹെൽഡന്റെ സങ്കേതത്തിലേക്കാണ്. ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ ഇവിടുന്ന് തിരിച്ചു പോകാൻ സാധിക്കൂ. ശരിയാ, ഞാനത് ഓർത്തില്ല. എടാ, അയാള് നമ്മളെ തിന്നോ? തിന്നാനോ? അല്ല, കൊല്ലുവന്ന്. പാവം സെയിം, അവനിപ്പോ ഇതിനകത്ത് എവിടെയായിരിക്കും? വിശക്കുന്നുണ്ടാവില്ലേ? അവന് ആഹാരം ഒന്നും കിട്ടിക്കാണില്ല. യെസ്, ഈ റോബോ സ്പൈഡർ മതി അവളെ ഭയപ്പെടുത്തി മാന്ത്രിക കോഡ് പറയിപ്പിക്കാൻ. അലാറം, പുറത്താരോ എന്റെ ടണലിന്റെ കവാടത്തിൽ എത്തിയിട്ടുണ്ട്. അതാരായിരിക്കും?
Let's go.